മലയാളി ആയ ഒരു എഴുത്തുകാരി നമ്മുടെ നാട്ടിലിടക്ക് ഈ ലെഗിൻസ് പെണ്ണുങ്ങൾ ധരിക്കുന്ന ലെഗിൻസ് ഒക്കെ വസ്ത്രമില്ലാത്തതിന് തുല്യമാണെന്ന് പറഞ്ഞു എന്നൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല ചിന്തയാണ്. അല്ലാഹു തആല നേരത്തെ പറഞ്ഞു അത് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. കാസിയാത്തുൻ ആരിയാത്ത്, ലെഗിൻസ് ഒക്കെ ബനിയന്റെ ചെറിയ കോത്ത് കൊണ്ട് കാലിങ്ങട്ട് ഒറൈസിട്ട പോലെ അല്ലേ? ഒറൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. താഴേക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. ആ എഴുത്തുകാരി മുസ്ലിമത്തല്ല, പക്ഷെ അവര് പറഞ്ഞു ഇത് ന്യൂഡിറ്റിയാണ്. ഇങ്ങനൊക്കെ വസ്ത്രമിട്ട് നടന്നിട്ട് ഇവിടെ വ്യഭിചാരം നടന്നു എന്നോ റേപ്പുണ്ടായെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ലെങ്കിൽ പിശാചിനെ ഇടവരുത്തുന്ന രീതിയാണ്, പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ഫൽ അനൂഹുന്ന, അവരെ നിങ്ങൾ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്, അവർ ശപിക്കപ്പെടേണ്ടവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വസ്ത്രം ധരിച്ച് ഫുൾ, ഒരു മുടി പോലും കാണുന്നില്ല, മുഖം മാത്രം മുൻകൈ, ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ അവരിട്ട് ടീഷർട്ടാണ്, ടൈറ്റ് ജീൻസുമാണ്. എന്താണ് ഈ വസ്ത്രം? ഇത് ഇസ്ലാമിന്റെ വസ്ത്രമായോ? മുഖമൊക്കെ ശരിക്കും മക്കനെ മറച്ചിട്ടുണ്ട്, പക്ഷെ ടൈറ്റ് ജീൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രം, ലെഗിൻസ് ഒന്നും കാണാനില്ല. ഇതല്ല ശരിയാത്തിൽ അച്ചടക്കുന്ന പറയുന്നത്. ഇതൊക്കെ തോന്നിവാസമാണ്. മനുഷ്യന്മാരെ മൃഗങ്ങളാക്കി ജീവിക്കാനല്ല അല്ലാഹു പറഞ്ഞയച്ചത്. ഇങ്ങനെ കാണുമ്പോഴേക്കും വൈകാരികത തോന്നി തുടങ്ങിയ മനുഷ്യന് ബുദ്ധിപരമായി ചിന്തിക്കാൻ വല്ല സമയമുണ്ടാവോ? റോട്ടിലിറങ്ങിയ വ്യഭിചാരം, ഓഫീസിലെത്തിയാൽ വ്യഭിചാരം, കമ്പനിയിലും വ്യഭിചാരം, റോട്ടിലും വ്യഭിചാരം, ഷോപ്പിംഗ് മാളിലെ വ്യഭിചാരം, ഈ മനുഷ്യന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിക്കാനല്ലാതെ, ഹറാമിനെ പറ്റി ചിന്തിക്കാനല്ലാതെ, മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റി, മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച എവിടെ ഉണ്ടാകും? യൂറോപ്പിലൊക്കെ സംഭവിക്കുന്നത് അതാണ്. പച്ചയായ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ, മൃഗങ്ങൾ പോലും അങ്ങനെയല്ല ആ ഒരു ജീവിതം. അല്ലാഹു അല്ല, നിങ്ങൾ ക്രിയേറ്റിവിറ്റി തന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ്, തലച്ചോറ് തന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ്. നിങ്ങൾ ഈ പരിപാടിക്കല്ല അല്ലാഹു നിങ്ങളോട് പറഞ്ഞയച്ചത്. നിനക്ക് കുടുംബമുണ്ട്, നീ ഭാര്യയെ സ്വീകരിച്ചോ നിക്കാഹ് ചെയ്തിട്ട്, നിന്റെ ലൈംഗികമായ ജീവിതം നീ അവരുമായി പങ്കുവെക്ക്. പക്ഷേ റോട്ടിലും നാട്ടിലുമല്ല ഇത് വേണ്ടത്. ഇവിടെ അച്ചടക്കമുള്ള സമാധാനം ലോകത്തിന് നൽകുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള ഒന്നും അള്ളാഹുവിന്റെ ശരഅ അംഗീകരിക്കുന്നില്ല. അത് പിക്ചറാവാം, ഒരു പരസ്യ പലകയാകാം, എന്തുമാകാം, ഹറാമാണ് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ നന്നാൽ പിന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു നിയമം മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മനുഷ്യന്മാർ ആലോചിച്ച് നടന്നാൽ വലിയ കുഴപ്പമുണ്ടാവും. എന്തൊരു നല്ല സമാധാനത്തിൽ ജീവിക്കാം. കുറെ തോന്നിവാസികൾക്ക് അവസരം നഷ്ടപ്പെടും, ശരി തന്നെയാ. തോന്നിവാസികൾക്ക് ഇത് പ്രശ്നമാണ്. ഇവിടെ തോന്നിവാസം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില സെക്യുലർ വാദക്കാർ, അവർക്കത് പ്രശ്നമാണ്. ഇവിടെ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും, മനുഷ്യന് ഏറ്റവും നല്ല മഹിത മൂല്യങ്ങളിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം, അവർ എത്രയും കൂടുതൽ അവർ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത്. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു സമീഉൻ അലീം, നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ദീനാണ്. വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. നിങ്ങൾ എത്രത്തോളം അല്ലാഹുവിന് വിധേയരാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വസ്ത്രവിധാനം. ചില പെണ്ണുങ്ങളൊക്കെ അമ്മാട്ടിരുന്നില്ല അങ്ങനെ, അതായത് ഇതുപോലെ വസ്ത്രം ശരീരം മറക്കാതെ ഇങ്ങനെ നടക്കുക. ഒരു ബാഗ് ഉണ്ടാവും, ബാഗിൽ നിസ്കാര കുപ്പായം ഉണ്ടാവും. ഞാൻ നിസ്കരിക്കുന്ന ആളാണ്, സ്വല്ലി, ഞാൻ നിസ്കരിക്കും, കുപ്പായന്റെ കയ്യിലുണ്ട് ഇവിടെ ഉള്ള വസ്ത്രം. ദീനാണ് വിളിച്ചറിയിക്കുന്നത്. നിന്റെ ദീൻ എത്രക്ക് കുറവാണെന്നാണ് നിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് നീ വിളിച്ചറിയിക്കുന്നത്.